ആസാദ് ഗോൾഡൻ ഡയമണ്ട് താഴെപ്പാലം തിരൂർ. നമസ്കാരം, ടി ടി വി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. സൺഡേ സ്ട്രോക്ക് എന്ന പേരിൽ ഓൺലൈൻ ചിത്രം വരയും ചിത്ര പ്രദർശനവും സംഘടിപ്പിച്ച് ആർട്ടിസം എന്ന വാട്സപ്പ് കലാകാരന്മാരുടെ കൂട്ടായ്മ. കോവിഡ് മഹാമാരിയുടെ വ്യാപനം ശക്തി പ്രാപിച്ചതോടെ കലാകാരന്മാരുടെ പല റദ്ദാക്കപ്പെട്ട ആർട്ട് ഷോകൾ, എക്സിബിഷനുകൾ, വർക്ക്ഷോപ്പുകൾ എന്നിവയ്ക്കുള്ള മറുപടിയായി കൊറോണ വൈറസിന്റെ വെല്ലുവിളികളെ അതിജീവിക്കാൻ കലാകാരന്മാർ ക്രിയാത്മക സമീപനമാണ് സ്വീകരിക്കുന്നത്. ഓൺലൈനിലൂടെ കൂടുതൽ സാന്നിധ്യവും ശ്രദ്ധയും കേന്ദ്രീകരിക്കുകയാണ് ആർട്ടിസം എന്ന വാട്സപ്പ് കലാകാരന്മാരുടെ കൂട്ടായ്മ. ആർട്ടിസം സംഘടിപ്പിച്ച സൺഡേ സ്ട്രോക്ക് എന്ന പരിപാടി ഓൺലൈൻ പെയിന്റിംഗ് ക്യാമ്പിൽ സ്വദേശത്തും വിദേശത്തുമായി 125 പ്രശസ്ത കലാകാരന്മാർ ഓൺലൈനിൽ അവരവരുടെ വീടുകളിൽ നിന്ന് ചിത്രങ്ങൾ വരച്ചു. വരച്ച ചിത്രങ്ങൾ വരും ദിവസങ്ങളിൽ ഓൺലൈൻ എക്സിബിഷനിൽ നടത്തും. ആർട്ടിസത്തിന്റെ ഓൺലൈൻ ക്യാമ്പയിൻ പ്രമോദ് മക്കോത്ത് അധ്യക്ഷത വഹിച്ചു. കോവിഡ് മഹാമാരിയുടെ വ്യാപനം ശക്തി പ്രാപിച്ചതോടെ കലാകാരന്മാരുടെ റദ്ദാക്കപ്പെട്ട ആർട്ട് ഷോകൾ, എക്സിബിഷനുകൾ, വർക്ക് ഷോപ്പുകൾ എന്നിവയ്ക്കുള്ള മറുപടിയായി കൊറോണ വൈറസിൻ്റെ വെല്ലുവിളികളെ അതിജീവിക്കാൻ കലാകാരന്മാർ ക്രിയാത്മക സമീപനമാണ് സ്വീകരിക്കുന്നത്. ഓൺലൈൻ കൂടുതൽ സാന്നിധ്യവും ശ്രദ്ധയും കേന്ദ്രീകരിക്കുകയാണ് ഈ അവസ്ഥയിൽ അഭികാമ്യം. വളർന്നു വരുന്ന കുട്ടികളിലെ കലാ അഭിരുചിയെ പരിപോഷിപ്പിക്കുന്നതിനായിട്ടാണ് ആർട്ടിസം 4 മുമ്പ് ആരംഭിക്കുന്നത് എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അത് ജയചന്ദ്രൻ പുല്ലൂര്, സുരേഷ് ഇരുവര്, സന്തോഷ് ഒഴൂര് എന്നിവരുടെയൊക്കെ ഒരു സംയുക്തമായ ഒരു സംരംഭമായിട്ടാണ് അതിന്റെ ആരംഭം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. അത് വളരെയധികം ആകർഷകമായ രീതിയിൽ കുട്ടികൾക്കും നിക്ഷേപകർക്കൊക്കെ തന്നെ വളരെയധികം ആഹ്ലാദകാരിയായ അനുഭവമാണ് സമ്മാനിച്ചതെന്ന് ഞാൻ പിൽക്കാലത്ത് അറിയുകയുണ്ടായി. ഇങ്ങനെ ഒരു ഓൺലൈൻ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു എന്നറിഞ്ഞതിന് ശേഷം ഒരുപാട് പ്രശസ്തരായ ചിത്രകാരന്മാരും മറ്റ് ആളുകളും നമുക്ക് ആശംസയുമായി എത്തിയിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഈ ചിത്രകലാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കെല്ലാം സുപരിചിതനായ, അതേപോലെ തന്നെ എല്ലാവരുടെയും ഗുരുസ്ഥാനീയം കൂടിയായിട്ടുള്ള പ്രശസ്ത ചിത്രകാരൻ ശ്രീ ദയാനന്ദൻ മാഷിനെ ഈ പരിപാടിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം മുഖ്യാതിഥിയായി ഇതിൽ പങ്കെടുക്കുന്ന പ്രശസ്ത ചിത്രകാരനും എഴുത്തുകാരൻ കൂടിയായിട്ടുള്ള ശ്രീ തോലി സുരേഷിനെ ഈ പരിപാടിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പ്രശസ്ത ചിത്രകാരനായ ദയാനന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ചിത്രകാരനും എഴുത്തുകാരനുമായ തോളിൽ സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. ജയചന്ദ്രൻ പുല്ലൂർ സ്വാഗതവും നൌഷാദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ തിരൂർ. ഐഡിയൽ ഫിസിയോതെറാപ്പി ക്ലിനിക് താനൂർ ആൻഡ് വയലത്തൂർ. ആരോഗ്യ ജീവനം ഫിസിയോതെറാപ്പിയിലൂടെ.